വിഷപരിഹിത കൊല്ലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൊല്ലം കോർപ്പറേഷൻ 3,457 പേർക്കാണ് സമൂഹ അടുക്കള വഴി ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. കേരളത്തിലെ സമൂഹ അടുക്കള വഴി ഒരു നേരമാണ് ഭക്ഷണം നൽകുന്നത്. എന്നാൽ കൊല്ലം കോർപ്പറേഷൻ വഴി 3 നേരവും ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നു എന്ന് കൊല്ലം ജില്ലാ കളക്ടർ. നമ്മുടെ കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ദിവസം തന്നെ നമുക്ക് 3,457 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് അത്രയും ആൾക്കാരുടെ വിശപ്പകറ്റിയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള നീഡാണ് വിശപ്പ് അകറ്റുക എന്നുള്ളത്. അപ്പോൾ ആ അതിൻ്റെ ഈ വിശപ്പുള്ള ആൾക്കാരുടെ ഇടത്തേക്ക് നമ്മൾ ഭക്ഷണവുമായിട്ട് ചെല്ലുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും നമ്മുടെ ചില ഒരു നല്ല പഴയൊരു വീഡിയോ എനിക്ക് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഒരു കുട്ടി ആദ്യമായിട്ടൊരു ഭക്ഷണം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള കുട്ടിയുടെ ഭാവവും ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയുടെ മനസ്സിൻ്റെ ആ തെളിമ പുറത്തു വരുന്നൊരു ഭാവമുള്ളൊരു ഒരു ചാരിറ്റിയുടെ ഒരു ഇത് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഈ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ ഈ തൃപ്തി ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോൾ അത് കോർപ്പറേഷൻ ചെയ്യുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുകയാണ്. വലിയ എഫേർട്ടും അതുപോലെ തന്നെ ഫണ്ടും ഒക്കെ ചിലവുള്ളതാണ്. ഒരു വലിയ കാര്യമാണ്. ഏതായാലും കോർപ്പറേഷൻ്റെ മേയർക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകർക്കും അണിയറയിലുള്ള മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസിന്റെ നേതൃത്വത്തിൽ മറ്റു കൗൺസിലർമാർ എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് ഈ പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ സമൂഹ അടുക്കളയിലേക്ക് ഉദാരമതികളും മറ്റ് അസോസിയേഷൻകാരുമൊക്കെ സംഭാവന ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും മൂലവും ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് പറയുന്നു. കൊല്ലം കോർപ്പറേഷന്റെ 3 സാമൂഹ്യ അടുക്കളകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3,427 പേർക്ക് കേരളത്തിൽ സാമൂഹ്യ അടുക്കള വഴി ഒരു നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ കൊല്ലം കോർപ്പറേഷൻ ഇപ്പം 3 നേരവും ഭക്ഷണം കൊടുക്കുകയാണ്. അതിനകത്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നിവിടെ വന്ന് ഈ ഭക്ഷണം വിളമ്പി തരുന്നതിനെല്ലാം നമ്മളോടൊപ്പം നിന്ന കളക്ടറെ കൊല്ലം കോർപ്പറേഷൻ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പം നമ്മുടെ ജില്ലയിൽ എണ്ണം കുറഞ്ഞുവെങ്കിലും നമ്മൾ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും ക്വാറന്റൈൻ ഇരിക്കുന്നവർക്കാണ് ഇപ്പം നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പരമാവധി നല്ല സുമനസ്സുകളുടെ സഹായങ്ങളും ഈ സാമൂഹ്യ അടുക്കളയ്ക്ക് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കോർപ്പറേഷൻ്റെ ജീവനക്കാരുണ്ട്, അതിലുപരിയായിട്ടും സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരോട് വന്നിട്ടുണ്ട്. അവരെയെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാം കോർപ്പറേഷൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മേയർ പ്രസന്ന ഏണസ്റ്റിനൊപ്പം മറ്റു കൗൺസിലർമാർ കൈമേ മറന്ന് ഒത്തൊരുമിച്ച് നിൽക്കുന്നതിനാലാണ് 3,457 പേർക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നത്. രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരികയും ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. ലോകോത്തര സോഫ സെറ്റുകൾ ഒരുക്കി ഡിമോസ് ഫർണിച്ചർ അവതരിപ്പിക്കുന്നു. കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി. തൂമ്പാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ, കൊല്ലം പാലത്തറ വൈറ്റ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH Road കൊട്ടിയം ബ്രാഞ്ച്, ബീച്ച് റോഡ്, കൊല്ലം.